ഹായ് ഹലോ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. തക്കുടുണ്ടിയും നമ്മുടെ അമ്മൂസും കൂടിയിട്ട് ഇവിടെ കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലധികം സ്ഥലമൊന്നും ഇല്ല, എന്നാലുള്ള സ്ഥലത്ത് ഇവിടെ ഇവള് കുറച്ച് ഇതൊക്കെ നടാറുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ട് ഭാഗം കണ്ടാൽ ഇങ്ങനെ കുറച്ചധികം ചെടികളിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വെട്ടണം, ഇതൊക്കെ വെട്ടിയാലാണ് ഇനി സ്ഥലം കിട്ടുള്ളൂ. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ നന്ദ്യാർ വട്ട. പിന്നെ ഇത് എന്താ കൂടുതൽ ഞാവലിൻ്റെ തോന്നുന്നുണ്ട് അല്ലേ, ഞാവലാണ് കേട്ടോ. അപ്പോൾ ഇതേ പിന്നെ ഇവിടെ മുളക് നിൽക്കുന്നുണ്ട്. ഇതേ കണ്ട വെള്ളമുളക് ഇല്ലേ, വെള്ളമുളക് ഇവിടെ മാങ്ങനാർക്ക് കുറേണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പോയി തക്കുടുവാണ് കേട്ടോ, നമ്മുടെ കൃഷിയുടെ ആള് തക്കുടുവാണേ. അപ്പോൾ ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഒരു മുമ്പ് ഒരു കുളം കുത്തിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇതേ കുറേ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അവൾ അത് റെഡി ആക്കുകയാണ് കേട്ടോ. അത് എടുത്തിട്ട് വേണം ഇനി നമുക്ക്, നമ്മളിവിടെ എന്താ നടാനാണ് ഉദ്ദേശിക്കുന്നത് കൂടുവോ. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇവിടെ മൊത്തം ചീര നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട്. അതെന്നു വെച്ചാൽ അത് പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ SPC അവർക്ക് കുറച്ച് വിത്തുകളൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നടാനാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടില്ലേ, വലിയ സാരിയാണ്, സാരിയാണ് ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടാണ് അവര്. പക്ഷേ ഇവിടെ തരടിയല്ല കേട്ടോ. ആ ഇവിടെ തരടിയല്ല, ഞങ്ങൾ സാരി ഉപയോഗിക്കല് കുറവാ. സാരി ഉള്ളതൊക്കെ ഇവിടെ നിന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് സാരി. നോക്കി ഇനിയും ഉണ്ട് തോന്നുന്നു, അതിൽ ഇനിയും കാണുന്നു. എവിടെ എവിടെ ആ മണ്ണിൽ കളിക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. അയ്യോ മണ്ണുരുട്ടി തുടങ്ങിയ, അമ്പടി മിടിക്കി. അവളിതേ അവിടെ മണ്ണുരുട്ടി തുടങ്ങിട്ടാ ഒരു സൈഡില്. ഏ അമ്മു വേണ്ട വേണ്ട, അയ്യോ മണ്ണൊന്നും എടുക്കല്ല അമ്മു. ഏയ് വേണ്ട അമ്മു എടുക്കല്ലേ. പൊട്ട കുട്ടിയാട്ടാ, മണ്ണിൽ കളിക്ക പൊട്ട കുട്ടികളാ. മുളക് എന്തിനു ചെയ്യണേ, ആ എന്താണ് കളിക്കുന്നത് പറയൂ. ആ ലഡു, എന്തുകൊണ്ടാ ലഡു ഉണ്ടാക്കണ ഐറ്റംസ് ഒന്ന് പറയൂ. ആ മണ്ണ് മാത്രമേ ഉള്ളൂ. ആ പിന്നെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐറ്റംസ് കയ്യില്? ചരട, ചരട കൊണ്ട് ഉണ്ടാക്കണ ലഡു. വാട്ടമ്മു, അയ്യോ അങ്ങനെയല്ല, ഈ അമ്മൂന് പൊട്ടിക്കാറുണ്ടാ. അങ്ങട് 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 അങ്ങനെയല്ല, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ, ഞാൻ കാണിച്ചു തരാം. ദേ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ ആ കിട്ടിയില്ല, ഇപ്പോൾ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈ ഭാഗം, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ അതങ്ങോട്ട് പോകും. അയ്യോ അതിൽ നമ്മുടെ ഒരാളുണ്ടാവും ചിലപ്പോൾ സൂക്ഷിച്ചെടുക്കുക. ആരാണ് ഉണ്ടാവുക അതിൽ? ചേരട്ടിയല്ല, മണ്ണിര. നമ്മുടെ വർക്കർ വന്നിട്ടുണ്ട്, ഫാം വർക്കർ വന്നു. കം ഓൺ അമ്മ, വർക്ക് ആരംഭിച്ചു തക്കുടു, വർക്ക് ആരംഭിച്ചു. ആ പാപ്പ് തക്കുടു, പതുക്കെ മതി പതുക്കെ മതി തക്കുടു. ആ ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി പറയൂ, ഞങ്ങൾക്ക് ലഡുവിന്റെ കാര്യം ഒന്നും അറിഞ്ഞുകൂടാ സിസ്റ്റർ. മണ്ണിന്റെ അതെ തന്നെ ഇത് പിടിക്കൊക്കെ വിചാരിച്ച പോലെ ഇല്ലല്ലേ. മേടിക്കാട്ടോ, ഉരുട്ടുരുട്ടി ഞാൻ വെക്കി. ഇനി എന്ത് ചെയ്യും ഇത് ഉരുട്ടി കഴിഞ്ഞിട്ട്? ഉണങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഏത് ആ അവിടേക്ക് എന്തിട്ട് കളയും? അവിടേക്ക് എന്തിട്ട് കളയാ? അവിടെ ഇപ്പൊ പുല്ലൊന്നുമില്ല, അവിടെ ഞങ്ങൾ കളിക്കാൻ ശ്രമം.
ഇത്രയും പോർഷനിൽ മുഴുവൻ ഞങ്ങൾ ചീരയാണ് കേട്ടോ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ചീര വിത്ത്, ഞങ്ങൾ ചീര വിത്ത് ദേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് നോക്കടോ, ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾ ഇവിടെ എല്ലാ വിത്തുകളും ഞങ്ങളിങ്ങനെ വെതറ കൊടുക്കുകയാണേ. എന്നിട്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ മണ്ണിടണം നോക്കടുവോ. വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതിനെ ഒന്ന് മുകളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ ഏട്ടോ കണ്ടോ, ചീര മാത്രല്ല കേട്ടോ, അതിൽ കയ്പ്പയ്ക്ക വെണ്ടയ്ക്ക കുത്തിയൊഴിച്ചെല്ലാം നാശവും. ഇപ്പൊ ഒന്ന് വെള്ളം തെളിച്ചോട്ടാ. എന്നാ ഇതും കൂടി എല്ലാ വിത്തും ആൾക്കാർ വിത്ത് നട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ മണ്ണിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കണം. ഇനി നമ്മുടെ മുളക് കൂട്ടന്മാരൊക്കെ ദേ, മുളക് ശരിക്കും അങ്ങോട്ട് മൂത്തട്ടില്ല അല്ലേ ഈ മുളക്. എന്നിട്ട് നമ്മുടെ ഇതിന് ഈ മുളകിന് എന്തൊരു പേരുണ്ടല്ലോ, ചൂഞ്ഞുമുളകല്ല, ഇത് ഒരു ചൂഞ്ഞുമുളകാണോ ഇത്? അല്ലല്ലോ, ചൂഞ്ഞുമുളകല്ല. ഈ മുളകിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യുക. അമ്മു, നീ ചീര വിത്താണോ എടുത്തോണെ? പാടില്ല കേട്ടോ, ഇവിടുന്ന് ഇനി എടുക്കാൻ പറ്റില്ല, ഇനി എടുക്കാൻ പറ്റില്ല ഇവിടുന്ന്. ഈ ചീര വിത്തൊന്നും നിനക്ക് കാണില്ല. അതെ, ഇതിന്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ചീരവിത്ത്. ഇനി എടുത്തോണ്ട് പോകാൻ പറ്റില്ല കേട്ടാ, ഇനി ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, വേണ്ട, ഇനി ഇങ്ങോട്ട് വരണ്ട. നീ മതി, കൈ കഴുകിക്കോളൂ. നീ ഇവിടെ നിർത്താൻ വേണ്ടിട്ടാ. ഇത് ഞങ്ങൾ ഇനി വരുന്ന വീഡിയോയില് ഞങ്ങള് ഇതിന്റെ വളർച്ച ഞങ്ങൾ നിങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ദേ നമ്മളുടെ ചൂഞ്ഞുമുളക് ദേ ഇവിടെ നിക്കണു. ദേ കണ്ടാ ചൂഞ്ഞുമുളക്, ചൂഞ്ഞുമുളക് നിറച്ചുണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങൾ എന്ത് ഈ ചൂഞ്ഞുമുളക് ഞങ്ങൾ നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. പിന്നെ ഇവിടെ ഇങ്ങനെ അടുത്തടുത്തൊക്കെ അവള് നട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു ദിവസമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇടാം കേട്ടോ. ദേ കണ്ടേ, ദേ നമ്മളെ മഷിത്തണ്ട് കണ്ട, ഞങ്ങൾ പറഞ്ഞില്ലേ മഷിത്തണ്ട് ഞങ്ങൾ സ്ലൈറ്റ് മാക്കി എടുത്തത് ഞങ്ങൾ കാണിച്ചു തന്നില്ലേ, ആ മഷിത്തണ്ടാണിത്. പിന്നെ ദേ ഇത് കൊള്ളി, കപ്പ, മരച്ചീനി. ഇത് അധികം നാളായിട്ടില്ല കേട്ടോ നട്ടിട്ട്. ഇത് എത്ര ഉണ്ടാവും നോക്കണത്? ശരിക്കും 6 മാസം അങ്ങോട്ടാണ് ഇതിന്റെ കാലാവധി. പക്ഷേ ആ ഇവര് കുഴി ഒഴിച്ചപ്പോ ഇത് മാറ്റി. ഇനിയിപ്പത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുമെന്നൊന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കി നോക്കാം. മതി മതി മതി, വെള്ളം മതി. പഴുത്തുണ്ട് കേട്ടോ, പഴുത്തുണ്ട്. ഇതൊക്കെ മൂത്താണ് കേട്ടോ, ഇതൊക്കെ മൂത്താ, ഇതൊക്കെ നമുക്ക് പൊട്ടിക്കാം. ബെസ്റ്റാണ് കപ്പയും ഈ മുളക് ചമ്മന്തിയും, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് കപ്പയും ഈ മുളകും ചമ്മന്തി നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതേതാ മോശരം, ഇതോ ഇതോ അറിയൂലേ, എഴുതി നോക്കാം, എഴുതറിയോ നോക്കാം. നല്ല കുട്ടി, നല്ല കുട്ടി, നല്ല കുട്ടി. ഇനി ബി ഒന്ന് എഴുതി നോട്ടെ. ഈ പെൻസിൽ ഇപ്പൊ കുത്തുവോ? ബി എഴുതി, ബി. ഇതെന്താന്നറിയോ? ഇടിമഷിത്തണ്ട് അല്ല കേട്ടാ, ഇത് മഷിത്തണ്ട്. ഇത് നമ്മള് തക്കട് പോയിട്ട് ഞങ്ങളുടെ ഇവിടെ വഴിന്ന് പൊട്ടിച്ചോണ്ട, വഴിന്നല്ലേ തക്കട്, ആ ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ നിന്ന് പൊട്ടിച്ചാണ് കേട്ടാ. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം അറിയുന്ന അറിഞ്ഞൂടാ. പക്ഷെ ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു ഇഷ്ടം പോലെ അല്ലേ. പക്ഷെ തണ്ട് അത്രയും തടിയില്ല കേട്ടാ, കുറച്ചും കൂടി തടി വേണം അല്ലേ. എന്നാലാണ് ആ ഇത് ഭയങ്കര ചെറുതാ. ആ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഞങ്ങൾ മാച്ച് കാണിച്ചു തരാട്ടാ. ഇത് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അല്ലേ മുട്ടിയെ, ആ ബി തെളിയില്ലേ. പക്ഷെ എന്താ കൂടോ മഷിത്തോണ്ടോണ്ട് വെച്ചിട്ടാണോ? പെൻസിലിന്റെ
സ്കൂളിൽ പോവാനായിട്ട് അത്ര വലിയ അമ്മ എന്നാ സ്കൂളിൽ പോണേ? ഓണത്തിന്. ഓണം കഴിഞ്ഞിട്ട് എന്നാട്ടാ പറയണ. എന്തിനാ ഉറി അടിക്കണേ? പിന്നെ ഇതെവിടെ കൊടുക്കാളത ഫീസ്? ഇത് സ്കൂളില് ആണോ? എത്ര പൈസ ഉണ്ടായില്ല? നോക്കട്ടെ നോക്കട്ടെ എത്ര ഉണ്ട് നോക്കട്ടെ. ആണോ? അപ്പൊ 700 ഫീസ്? മാസത്തില് കൊടുക്കാലേ. നമുക്ക് ചില്ലറ ഞാൻ സ്കൂള് വിടുമ്പോ ഞാൻ ടീച്ചർക്ക് ഫീസ് കൊടുക്കുമ്പോ ഞാൻ ഇതിലിടാൻ പോവാണ്. ഞാൻ ഇതിപ്പോ എന്തിട്ടാന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. പുതിയ സ്ലേറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. പുതിയതൊന്നും ലേട്ടാ, ഞാൻ കഴിയുകൊണ്ടത് പുതിയതായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക.